എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാർഷിക സമൃദ്ധിയുടെ സ്മരണകൾ വിളിച്ചോതുന്ന നമ്മുടെ ഓമല്ലൂർ വയൽ വാണിഭൻ 2024 തുടക്കമായി. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ വീണ ജോർജാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പം നമുക്ക് 2024 ഓമല്ലൂർ വയൽ വാണിഭ വിശേഷങ്ങൾ കാണാം. ഓമല്ലൂർ വയൽ വാണിഭത്തിന് ഏകദേശം 800 വർഷങ്ങളോളം പഴക്കമുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കാർഷിക പാരമ്പര്യവും സംസ്കാരവും ചരിത്രവും വിളിച്ചോതുന്ന ഓമല്ലൂരിൻ്റെ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. ഓമല്ലൂർ വാണിഭ വയൽ വാണിഭ നഗരിയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. കണ്ടോ, ഒരുപാട് വിത്തുകളൊക്കെയുണ്ട്. നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. ഇവിടെ കർഷകർ അവരവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് കണക്കാക്കുന്നത്. അതിനു പുറമെ കടകളിൽ കിട്ടാത്ത പഴയ സാധനങ്ങളുണ്ടല്ലോ, പഴയ സാധനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, അതുപോലെ തന്നെ കൃഷിക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതെല്ലാം പുതുമോടിയിൽ കിട്ടുന്നൊരു പ്രത്യേകതയും കൂടെയുണ്ട് ഓമല്ലൂർ വയൽ വാണിഭത്തിന്. എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ഈ കത്തികളൊക്കെ വിൽക്കുന്ന കടകൾ ഒത്തിരിയുണ്ട്. വെട്ടിക്കത്തി, കോടാലി, ചെറുകത്തി, മഴു, തൂമ്പ, ഇവയെല്ലാം ഇവിടെ വയ്ക്കും. പിന്നെ ചട്ടികൾ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും ധാരാളമായിട്ട്. ഇവയ്ക്കെല്ലാം പ്രത്യേക കടകളാണ് ഉള്ളത്. വിപണന മേളയിൽ ചട്ടി മുതൽ ചിരവ് വരെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ വെട്ടുകത്തി മുതൽ നമ്മുടെ എലിപ്പത്തായം വരെ ഇവിടെ കിട്ടും. പണ്ട് കാലത്തെ ഇഴക്കയറുണ്ടല്ലോ, ഇഴക്കയറി ചുറ്റിയ മുളകൊണ്ടുള്ള പുട്ടുകുറ്റി, പലതരത്തിലുള്ള ചിരവകളെ, ചിരട്ടത്തവി, അടച്ചുറ്റി, അടച്ചുറ്റത്തിലെ നമ്മൾ ചോറ്, കഞ്ഞിയൊക്കെ, അതെ, അതുപോലെ തന്നെ അരകല്ല്, അമ്മിക്കല്ല്, ഇടിക്കല്ല് തുടങ്ങിയവ എല്ലാം കിട്ടും കേട്ടോ. പലതരം തുണിത്തരങ്ങളെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ വ്യാപാരം നടത്താൻ എത്തിയിട്ടുള്ളവർ 4-5 തലമുറകൾ പിന്നിൽ നിന്ന് വരുന്നവരാണ്. അതായത് തുടർച്ചയായിട്ട് ഇവിടെ കച്ചവടം അവർ നടത്തുന്ന, അവർ പരമ്പരാഗതമായി ഈ ഓമല്ലൂർ വയൽ വാണിഭത്തിൽ പങ്കെടുക്കുകയും കച്ചവടം നടത്തുന്നതുമായ കച്ചവടക്കാരാണ് ഇവിടെ കൂടുതൽ. കണ്ടോ, സ്റ്റീൽ പാത്രങ്ങളുടെ തൊട്ട് എല്ലാ സ്റ്റാളുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പണ്ടത്തെ കാലത്ത് ഓമല്ലൂർ വയൽ വാണിഭ നടന്നത് വയലുകളിലാണെങ്കിൽ ഇന്നത് ഓമല്ലൂർ മാർക്കറ്റിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കുട്ട, വട്ടി, പായ, കയർ കൊണ്ടുള്ള പല ഉൽപ്പന്നങ്ങൾ, പഴയകാല മിഠായി, ഇങ്ങനെ നീളുന്നു ഇവിടുത്തെ കച്ചവടങ്ങൾ. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 5 കിലോമീറ്ററും അടൂരിൽ നിന്ന് 12 കിലോമീറ്ററും പന്തളത്ത് നിന്ന് 11 കിലോമീറ്ററുമാണ് ഓമല്ലൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്കുള്ള ദൂരം. പത്തനംതിട്ട ജില്ലയിലെ കാർഷിക വാണിഭങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഓമല്ലൂർ വയൽ വാണിഭം എന്നത്. പണ്ട് ഓമല്ലൂർ ഈ വയൽ വാണിഭത്തിനൊരു കഥയുണ്ട്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 800 വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിനെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെളുങ്ങല്ലൂർ തെക്കേ വയലിൽ നിന്നും ഒരു കാള വിരണ്ടോടുകയും അതിനെ ഒരു കർഷകൻ ഓമല്ലൂർ ഇവിടെ ഒരിടത്ത് ഒരു വയലുണ്ട്, ആ വയലിൽ പിടിച്ചു കെട്ടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പല നാട്ടുകാർ വരികയും നാടും നാട്ടുകാർ പറഞ്ഞ് അതൊരു ഉത്സവം പോലെ, അല്ലെങ്കിൽ ഒരു ആഘോഷം പോലെ അത് കൊണ്ടാടുകയും ചെയ്തെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. കൂടുതലായി ഇതിനകത്ത് ഐതിഹ്യമായതുകൊണ്ട് ഇതിനകത്ത് പല മാറ്റങ്ങളൊക്കെ വരാം, പലരും പലതും കേട്ടും പറഞ്ഞും ഒക്കെ വരാം. അപ്പോൾ ഇതിലെത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. കാർഷിക ഉപകരണങ്ങളുടെ മാത്രം ഒരു മേളയല്ല ഇത്, ഇത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു മേളയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായി വേണ്ട കാച്ചിൽ, ചേന, ചേമ്പ്, അതുപോലെ തന്നെ വാട്ടുകപ്പ, വാട്ടുകപ്പയൊക്കെ ഇന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ വെള്ളുകപ്പ, കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ എന്ന് വേണ്ട എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു മേള കൂടെയാണ് നമ്മുടെ ഓമല്ലൂർ വയൽ വാണിഭം. നമുക്കിവിടുന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ, ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കാനായിട്ട്, വിപണനത്തിനായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ താൽക്കാലിക വിപണനക്കാരുമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഈ മാർക്കറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ ഈ വിപണനത്തിന്. കേട്ടോ, ഇതിവിടുത്തെ മാർക്കറ്റിലുള്ളൊരു സ്ഥാപനമാണ്. അതുപോലെ ഓമല്ലൂർ കാർഷിക കർമ്മസേനയുടെ ഇത് സ്റ്റാളുണ്ട്. ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പു, അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായി വേണ്ട വിത്തിനങ്ങൾ, പച്ചക്കറി വിത്തിനങ്ങളും ഇവിടെ ധാരാളമായിട്ട് നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും.
ഇഷ്ടപ്പെട്ട ചെടികളും ഫലവൃക്ഷ തൈകളും വാങ്ങാൻ നേഴ്സറികൾ പലതുണ്ട് ഇവിടെ. വലിയൊരു ചക്ക നിൽക്കുന്നുണ്ടോ? വാഴ വിത്തുകളെ, ഏത്തവാഴ തൈകളെ, തെങ്ങിൻ തൈകളെ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തൈകളും ഇവിടെ നിന്ന് ലഭിക്കും. ഞാൻ ചുരുക്കത്തിൽ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മാവൻ തൈ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ചെടികൾ, പല വെറൈറ്റി ചെടികളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും തിരക്ക് കൂടിയൊരു സ്ഥലമാണ് ഈ നേഴ്സറിക്ക് പരിസര പ്രദേശങ്ങളിൽ. കാരണം ഇവിടെ ചെടികൾ അതുപോലെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെയാണ് വരുന്നത്. എൻ്റെ തായ്ലൻഡ് മാവ് നിൽക്കുന്നത്, ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പലതരത്തിലുള്ള മാവൻ തൈകൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഞാൻ എല്ലാത്തിൻ്റെയും വിലകളൊന്നും എടുത്ത് പറയുന്നില്ല, പിന്നെ അതൊരു വിവാദമാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളൊരു വില പറയും, അവിടെ ചെല്ലുമ്പോൾ മറ്റൊരു വിലയാണെങ്കിൽ അത് പിന്നീടൊരു ബുദ്ധിമുട്ട് എല്ലാവരിലേക്കും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിലയൊന്നും പറയുന്നില്ല. അപ്പം ഒരുപാട് തൈകൾ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് കാണും. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ മുന്തിരിയില്ലേ, 50 രൂപയുള്ളൂ. ഇതുകൊണ്ട് ഒരു പേരയ്ക്ക ഉണ്ടാക്കിക്കുന്ന നോക്കിക്കുക, ഒരു ചെറിയ തൈൽ നല്ല രസമില്ലേ കാണാനായിട്ട്. നീലയമരി 70 രൂപ, അബിയു ചെടിക്ക് 900 രൂപ, അങ്ങനെ ചിലതിൻ്റെയൊക്കെ ഞാൻ വിലയൊക്കെ പറയാം. ഇത് മാവും തൈയാണ്, അതുകൂടാതെ ഇത് കമുകും തൈ, ഇഷ്ടത്തിന് കമുക് നിപ്പുണ്ട്. 50 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർക്കിഡ് 350 രൂപയും 400 രൂപയും ഇതും ഉണ്ട് ഇരിക്കുന്നതാണ്. ഇത് നല്ല നാടൻ കറിവേപ്പാണ്. ഇത് ജാതിമരത്തൈയാണ്. ജാതിമരത്തൈ അറിയത്തില്ലേ, ജാതിക്കൊക്കെ കിട്ടുന്നത്. അത് അമ്പഴത്തൈ 450, ആപ്പിൾ തൈക്ക് 450 രൂപയാണ്. 30 രൂപ 40 രൂപ വിലയിൽ തുടങ്ങി ഏകദേശം 900 രൂപ 1000 രൂപ വരെയുള്ള ചെടികൾ ഇന്നിവിടെ ലഭ്യമാണ്. ഇതെല്ലാം ആന്തൂറിയമാണ്. 350 രൂപയാണ് ആന്തൂറിയത്തിന്. ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒരുപാടുണ്ട്. ഇത് ഏത്തവാഴ തൈയാണ്, 50 രൂപയാണ് ഇതിൻ്റെ വില തുടങ്ങുന്നത്. വെറും 5 രൂപ മുതലുള്ള ചെടിത്തൈകൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഈസർ റോസ്, നമ്മുടെ കടലാസ് ചെടിയുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട് കേട്ടോ. വലുതും ചെറുതുമായി ഒരുപാട് കടലാസ് ചെടി, അതായത് ബൊഗെയിൻ വില്ല എന്ന് പറയും, അത് ഒരുപാട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്ന പലതരത്തിലുള്ള ചെടികൾ ഇവിടെയുണ്ട്. ഓർക്കിഡുകൾ, ആന്തൂറിയും, ഇവയുടെ വിപുലമായ ശേഖരവും ഇവിടെയുണ്ട്. പല പല സ്റ്റാളുകൾ നേഴ്സറികളാണ് കേട്ടോ ഇതെല്ലാം, അല്ലാതെ ഒരു സ്റ്റാളൊന്നുമല്ല. ഇവിടെ ചെടികളൊക്കെ വാങ്ങാനുള്ള ആൾക്കാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അവഗാഡോ തൈയാണ് ഇത്. അതുപോലെ തന്നെ തേൻ വരിക്ക, സുന്ദരവരിക്ക, നല്ല രസമില്ലേ. ആയൂർ ചക്ക, ഇതൊരു വർഷം മുരിങ്ങയില കേട്ടോ. പറങ്കി മാവ്, മാങ്കോസ്റ്റി, സപ്പോട്ടയ്ക്ക, അതുപോലെ തന്നെ പനിനീർ ചാമ്പത്തൈ, കെ ജി പേരയ്ക്ക, അതിൻ്റെ പേരങ്ങനെ കേട്ടോ, ഓമത്തൈയുണ്ട്. ഇത് ഏത്തവാഴത്തൈകൾ, ചാമ്പയ്ക്ക, സപ്പോട്ടയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചാമ്പയൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല രസമില്ലേ, കായുണ്ട്. ഇത് തെറ്റിയാണ്, പലതരത്തിലുള്ള തെറ്റിച്ചെടികളും ലഭ്യമാണ്. ഇത് നമ്മുടെ അമ്പഴം, സ്വീറ്റ് അമ്പഴം, അതിൻ്റെ തൈയാണ്. കൊടി, സ്റ്റാർ ഫ്രൂട്ട്സ്, അതിൻ്റെ ചെടിയാണ്. ഇത് വെണ്ടയുടെ ചെടിയാണ്. ഇത് ഇരിക്കുന്നതെല്ലാം പ്ലാവും തൈയാണ്. ഇത് മാവും തൈയാണ്, ഒരു ചട്ടിക്കകത്ത് ചെറിയ മാവ്, ബഡ് മാവാന്ന് തോന്നല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും എത്തുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ നേഴ്സറികൾ. ഇവിടുത്തെ ചെടികൾ വാങ്ങാനും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും എത്തുന്നവരാണ് കൂടുതലും. ഈ ഓമല്ലൂർ വയൽവാണിഭത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ തടിച്ചു കൂടുന്ന ഒരു സ്ഥലം ഈ നേഴ്സറിയുടെ ഭാഗത്താണെന്ന് തോന്നുന്നു കണ്ടോ. എന്ത് കളർഫുള്ളായിട്ടുള്ള ചെടികളാണ്, പൂച്ചെടികളാണുള്ളത്. അതുപോലെ തന്നെ തൈകളുണ്ട്, ഒരുപാട് മാവിൻ്റെ വെറൈറ്റി തൈകൾ ഇവിടെ ഇന്ന് നിലവിൽ ലഭ്യമാണ്. തായ്ലൻഡ് മാവും തൈയാണ്. അതുപോലെ തന്നെ തെങ്ങും തൈ, കുള്ളൻ തെങ്ങ്, അതുപോലെ തന്നെ ഗംഗ, രാം ഗംഗ, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി തെങ്ങും തൈകൾ ഇന്നിവിടെ ലഭ്യമാണ്. എൻ്റെ മലേഷ്യൻ ഗ്രീന്, അങ്ങനെ ഒരുപാട് ഉണ്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഏകദേശം ഒരു 5-5.5 കൂടിയാണ് ഞങ്ങൾ ഓമല്ലൂർ വയൽഭാണിവ നഗരിയിലേക്ക് എത്തിയത്. ഈ സായം സന്ധ്യയോട് അടുപ്പിച്ചെത്തിയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് എല്ലാവരും ഈ സായം സന്ധ്യ സമയത്താണ് എത്തുന്നത്. അത് തന്നെയായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നി.
ഈ സമയത്ത് തന്നെ വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഒട്ടനവധി കലാപരിപാടികളൊക്കെ വൈകുന്നേരങ്ങളിലുണ്ട് കേട്ടോ. പഴമയെ വിളിച്ചൊന്നും ഒരു നൊസ്റ്റു ഫീൽ തരുന്നൊരു കടയില്ലേ, എനിക്ക് കണ്ടപ്പോൾ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. കണ്ടോ, ചേന, ചേമ്പ് എന്നിവ വാങ്ങാനായിട്ടുള്ള ആൾ ജനങ്ങളുടെ തിരക്കാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. എല്ലാവരും വരണം കേട്ടോ, കാരണം നമുക്കൊന്നും വാങ്ങിക്കാൻ കഴിയില്ലല്ലോ, ഇതൊക്കെ ഒന്ന് കാണണ്ടേ, നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ. ഇത് കണ്ടോ, കോഴിക്കുഞ്ഞുങ്ങളെ കളറടിച്ച് കൊണ്ടുവന്നേക്കാണ്. 5 കോഴിക്കുഞ്ഞിന് 100 രൂപയാണ് വില. പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം കേട്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫാമിലിയൊക്കെ ഇന്ന് വരണമെന്ന്. ഇനിയും തുടർന്നുള്ള കാലങ്ങളിൽ ഓമല്ലൂർ വയൽ വാണിഭം തുടരട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.